ചിത്രത്തിൻ്റെ തുടക്കത്തിൽ AD 1127 രംഗങ്ങളാണ് കാണിക്കുന്നത്. കുരിശുയുദ്ധ പോരാളികൾ തങ്ങളുടെ നേതാവിനെ അടക്കം ചെയ്യുന്ന സമയത്ത് ഒരു രത്നക്കല്ലും മൃതദേഹത്തോടൊപ്പം വച്ചിരുന്നു. പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഭൂഗർഭ റെയിൽവേ പാളത്തിനായി കുഴിയെടുക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ഈ ശവകുടീരം കാണാനിടയാവുകയാണ്. അങ്ങനെ പുരാതനമായ ഈ സ്ഥലം ഹെൻറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കൊത്തുപണികളോട് കൂടിയ ഫലകം കാണാനിടയായപ്പോൾ ഹെൻറിക്ക് പുരാതന കാലത്ത് ഈജിപ്തിൽ താമസിച്ചിരുന്ന അമ്നെറ്റ് രാജ്ഞിയെ ഓർമ്മ വരികയാണ്. ഈജിപ്തിലെ ഫറവയുടെ മകളാണ് അമ്നെറ്റ്. ബുദ്ധിവൈഭവത്തിലും ആയോജന കലകളിലും അവൾ മുന്നിലായിരുന്നു. ഫറവയുടെ ഏക മകളായിരുന്നതിനാൽ അടുത്ത പിന്തുടർച്ച അവകാശിയായി ഫറവ നിശ്ചയിച്ചിരുന്നത് അമ്നെറ്റിനെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫറവയ്ക്ക് ഒരാൺകുഞ്ഞു കൂടി ജനിക്കുന്നത്. ഇത് അടുത്ത ഫറവയാവാനുള്ള അമ്നെറ്റിൻ്റെ ആശകൾക്ക് മങ്ങലേൽപ്പിച്ചു. അതോടെ എങ്ങനെയെങ്കിലും അധികാരം നേടിയെടുക്കുക എന്നുള്ളൊരു ദുഷ്ചിന്ത അവളുടെ മനസ്സിലൊതുക്കുകയാണ്. അതിനായവൾ സാത്താനെയും പ്രീതിപ്പെടുത്താനായി ആഭിചാരക്രിയകൾ ചെയ്യാനാരംഭിച്ചു. ഒടുവിൽ അവൾക്കരികിലേക്ക് എത്തിയ സാത്താൻ വൈരിക്കല്ലി പതിപ്പിച്ചൊരു കട്ടാര അവൾക്ക് നൽകുകയാണ്. അവളുടെ ശരീരത്തിൽ സാത്താൻ്റെ ലിപികൾ കുറയ്ക്കപ്പെട്ടു. അങ്ങനെ അവൾ ക്രൂരയായ ഒരു സ്ത്രീയായി മാറുകയാണ്. പിന്നീട് അവൾ സാത്താൻ സമ്മാനമായി നൽകിയ ആ കത്തി ഉപയോഗിച്ച് തൻ്റെ പിതാവിനെയും മാതാവിനെയും കുഞ്ഞനീനെയും നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. ഇനി ഒരു ചടങ്ങ് കൂടി അവശേഷിക്കുന്നുണ്ട്. സാത്താനെ ഭൂമിയിലേക്ക് പ്രവേശിക്കാനായി ഒരാളുടെ ശരീരം ബലി നൽകണം. അതിനായവൾ ആ കത്തിയുമായി ആരോഗ്യവാനായ ഒരു യുവാവിനെ കൊല്ലാനൊരുങ്ങുകയാണ്. ഉടനെ അവളുടെ ശരീരത്തിലൂടെ തുരത്തുര അമ്പുകൾ ചൂഴ്ന്നു കയറി. ഫറവ കൊല്ലപ്പെട്ടതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സൈനികരായിരുന്നു അമ്നെറ്റിനെ ആക്രമിച്ചിരുന്നത്. ഇതിനിടെ സാത്താൻ്റെ ശക്തികൾ ആവാഹിച്ചിരുന്ന ആ രത്നക്കല്ല് കടാരിൽ നിന്നും തെറിച്ചുപോയിരുന്നു. ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത അമ്നെറ്റിനെ മൃഗീയമായ ശിക്ഷ തന്നെയായിരുന്നു സൈനികർ നൽകിയിരുന്നത്. അവരവളെ ജീവനോടെ മമ്മിയാക്കിയതിനു ശേഷം ഈജിപ്തിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് അവളെ അടക്കം ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ഇറാഖിലെ പുരാതനമായ സ്ഥലത്ത് നിധിക്കായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസർമാരായ നിക്കിനെയും ക്രിസിനെയുമാണ്. പക്ഷേ അവരെ അവിടുത്തെ പ്രാദേശിക സംഘങ്ങൾ വളയുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സഖ്യകക്ഷി സേന വിമത പോരാളികൾക്കു നേരെ ബോംബുകൾ വർഷിക്കുന്നത്. അതോടെ പ്രാദേശിക സംഘങ്ങൾ അവിടെ നിന്നും ചിതറയോടി. ബോംബ് വീണതിൻ്റെ പരിണിത ഫലമായി അവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടു. അത് പുരാതന കാലത്തടക്കം ചെയ്തിരുന്ന അമ്നെറ്റിൻ്റെ ശവകുടീരമായിരുന്നു. അങ്ങനെ സൈന്യത്തിൻ്റെ അനുമതിയോടെ അവരുടെ കൂടെ വന്നിരുന്ന ആർക്കോളജിസ്റ്റായ ജിന്നിയെയും കൂട്ടി ആ തുരങ്കത്തിൻ്റെ നിഗൂഢതകൾ തേടി അവർ മൂന്ന് പേരും അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഈജിപ്തിൽ നിന്നും 1000 മൈൽ അകലെയായിട്ടായിരുന്നു ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ കാണാനിടയായ മെർക്കുറിയുടെ സാന്നിധ്യം നിക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ എന്തോ ഒന്ന് മെർക്കുറിയിൽ മുങ്ങിക്കിടക്കുന്നതായി അവർ കാണുകയാണ്. നിക്കിനും കൂട്ടർക്കും സമയം പരിമിതമായിരുന്നു. അതിനാൽ തന്നെ എന്തായിരിക്കാം ആ വസ്തു എന്നറിയാവുന്നുള്ള ആകാംക്ഷയിൽ നിക്ക് അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചങ്ങല വെടിവെച്ചു തകർത്തു. അതോടെ മെർക്കുറി ദ്രാവകത്തിൽ മുക്കി വച്ചിരുന്ന അമ്നെറ്റിൻ്റെ ശവപ്പെട്ടി മുകളിലേക്ക് ഉയർന്നു വരികയാണ്. തത്സമയം തന്നെ ഒരുപാട് ചിലന്തികൾ അവർക്കു നേരെ പാഞ്ഞെടുക്കുകയാണ്. അത് ക്രിസിനെ കടിച്ചു മുറിവേൽപ്പിച്ചു. അമ്നെറ്റിൻ്റെ ശവപ്പെട്ടി കണ്ടതും നിക്കിൻ്റെ മനസ്സിലേക്ക് അവളുടെ ഒരു വിഷൻ കടന്നു വന്നു. ആ ശവപ്പെട്ടി പുറത്തേക്കെടുക്കുന്ന സമയത്ത് അതിന് കാവലെന്ന വണ്ണം ഒരുപാട് കാക്കകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. പിന്നീട് അവരത് വിമാനത്തിലേക്ക് മാറ്റി ഇംഗ്ലണ്ടിലേക്ക് തിരികെ പറക്കുകയാണ്. എന്നാൽ ഈ സമയത്തെല്ലാം ചിലന്തിയുടെ കടിയേറ്റിരുന്ന ക്രിസ് അസ്വസ്ഥനായി കാണപ്പെട്ടു. പിന്നീട് അവൻ വിമാനത്തിലുണ്ടായിരുന്ന അമ്നെറ്റിൻ്റെ മഞ്ച തുറക്കുവാനായി ശ്രമിക്കുകയാണ്. അത് തടയുവാനായി അവൻ്റെ പക്കലേക്ക് എത്തിയ സൈനിക ഉദ്യോഗസ്ഥനെ ക്രിസ് നിഷ്കരണം കുത്തിക്കൊലപ്പെടുത്തി.
പിന്നീട് അവൻ ജിനയെയും കൊലപ്പെടുത്താനൊരുങ്ങിയതോടെ നിക്കിനെ അവനെ വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നു. അല്പസമയത്തിനകം തന്നെ ആ വിമാനത്തിലേക്ക് കാക്കകൾ ഇടിച്ചു കയറുവാൻ തുടങ്ങി. തൽഫലമായി എഞ്ചിനുകൾ ഓരോന്നായി കേടായിക്കൊണ്ടിരിക്കുകയാണ്. പുടുന്നനെ ആ വിമാനത്തിലേക്ക് ഒരു കാക്ക കൂട്ടം തന്നെ ഇടിച്ചു കയറുകയാണ്. അതോടെ ആ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി. അങ്ങനെ ആ വിമാനം തകർന്ന് തരിപ്പണമായി താഴേക്ക് കോപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നിക്ക് ആ വിമാനത്തിലുണ്ടായിരുന്ന പാരച്യൂട്ട് ജിനയെ അണിയിക്കുകയും അവളെ അതിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. താമസിയാതെ തന്നെ നിക്കടക്കമുള്ളവരുമായി ആ വിമാനം താഴേക്ക് തകർന്നു വീണു. അല്പസമയത്തിനു ശേഷം കൊല്ലപ്പെട്ടവരുടെ എല്ലാ മൃതശരീരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായി ഡോക്ടേഴ്സ് ജിനയെ മോർച്ചറിയിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ കിടത്തിയിരുന്ന മൃതശരീരങ്ങളിൽ ഒരെണ്ണം ജീവനോട് എഴുന്നേറ്റു. അത് നിക്കായിരുന്നു. ഈയൊരു സമയത്ത് അവൻ്റെ സുഹൃത്തായിരുന്ന ക്രിസും അവിടെ ഉണ്ടായിരുന്നു. സാത്താന ഭൂമിയിലേക്ക് വരാൻ അമ്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ ശരീരമാണെന്ന് ക്രിസ് അവനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ നീ രക്ഷപ്പെട്ടതെന്നും അയാൾ അവനെ അറിയിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്കെത്തിയ ജിനയും ഡോക്ടേഴ്സും അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ ഈ സമയത്തും വിമാനം തകർന്നു വീണിരുന്ന ആ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി വരികയായിരുന്നു. അതിലുണ്ടായിരുന്ന അമ്നെറ്റിൻ്റെ മഞ്ച തുറക്കപ്പെട്ട നിലയിലായിരുന്നു. പുടുന്നനെ അമ്നെറ്റ് പരിശോധന നടത്തിയിരുന്ന പോലീസുകാരെ കൊലപ്പെടുത്തുകയും കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തു. അതോടെ ഒരു മമ്മിയുടെ പോലെയായ അമൃതശരീരങ്ങൾ അവളുടെ പോരാളികളായി മാറി. പിന്നീട് നിക്കിനെ കണ്ടച്ചനെ, നീ എങ്ങനെയാണ് ആ പ്ലെയിൻ അപകടത്തിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് നിക്കിനും അറിയില്ലായിരുന്നു. അവിടെ വെച്ചവൾ ചരിത്ര താളുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരുന്ന അമ്നെറ്റ് എന്ന ആ ഈജിപ്ഷ്യൻ്റെ അജ്ഞയുടെ കഥ അവനോട് വെളിപ്പെടുത്തുകയാണ്. ചെകുത്താൻ അവൾക്ക് സമ്മാനിച്ചിരുന്ന ഒരുപാട് ശക്തിയുള്ള ആ രത്നക്കല്ല് അവളുടെ കയ്യിൽ തിരിച്ചെത്തിയാൽ പ്രശ്നമാണ്. കുരിശു യുദ്ധകാലത്തെ പോരാളികൾ ആ കല്ല് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പോരാളികളുടെ പുരാതനമായ അവശിഷ്ടങ്ങൾക്കു സമീപമാണ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. ഒരു പക്ഷേ ഇതെല്ലാം അമ്നെറ്റിൻ്റെ പ്ലാനിംഗ് ആയിരിക്കാം എന്നവൾ നിക്കിനോട് സംശയം പ്രകടിപ്പിച്ചു. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന നിക്കിൻ്റെ ഫ്രണ്ടായ ക്രിസ് വീണ്ടും അവനെ വിളിച്ചു. നിക്ക് അവൻ്റെ പക്കലേക്ക് പോയതോടെ ജിനെ തൻ്റെ ബോസായ ഹെൻറിയെ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അയാളെ അറിയിക്കുകയാണ്. എത്രയും വേഗം നിക്കിനെയും കൂട്ടി അയാളുടെ പക്കലേക്ക് ചെല്ലുവാനായിരുന്നു ഹെൻറിയുടെ നിർദ്ദേശം. നിന്റെ ജീവൻ രക്ഷിച്ചത് അമ്നെറ്റാണെന്നും അവൾക്ക് നിന്നെ കൊണ്ടൊരു പദ്ധതിയുണ്ടെന്നും ക്രിസ് വീണ്ടും നിക്കിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നിക്കും ജിനയും ചേർന്ന് ആ രത്നക്കല്ല് കണ്ടെത്തുവാനായി ഫ്ലൈറ്റ് തകർന്നു വീണിരുന്ന കുരിശു പോരാളികളുടെ പുരാതനമായ ആശ്മശാന ഭൂമിയിലേക്ക് ചെല്ലുകയാണ്. ഇതിനോടകം തന്നെ ഒട്ടനവധി പേരെ കൊലപ്പെടുത്തിയിരുന്ന അമ്നെറ്റിൻ്റെ ശക്തി വർദ്ധിച്ചിരുന്നു. അങ്ങോട്ടേക്കെത്തിയ നിക്കിനെ അമ്നെറ്റ് പിടികൂടി. ശേഷം അവൾ കുരിശു യുദ്ധക്കാർ ഒളിച്ചു വച്ചിരുന്ന സാത്താൻ സമ്മാനമായി കൊടുത്തിരുന്ന അവളുടെ ആ കത്തിയെടുത്ത് നിക്കിനെ കൊല്ലാനൊരുങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഇതൊന്നും അറിയാതെ ജെനി അങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടെ കലിപോണ്ട് അമ്നെറ്റ് ജെനിയെ കൊല്ലാനൊരുങ്ങി. ഈ ഒരു തക്കത്തിനെ അമ്നെറ്റിൻ്റെ സേവകരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നിക്ക് അവളെ പുറകിൽ നിന്നും കുത്തി വീഴ്ത്തിക്കൊണ്ട് ജെനിയെയും കൂട്ടി പുറത്തേക്ക് ഓടുകയാണ്. അവിടെ കണ്ടൊരു ആംബുലൻസിലേക്ക് കയറി ഇരുവരും അതിവേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു. ഈ നേരത്തെല്ലാം അമ്നെറ്റിൻ്റെ പോരാളികൾ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പാഞ്ഞു. ഇതിനിടയിൽ അവരുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയാനിടയായി. അപ്പോഴാണ് കാടിനുള്ളിൽ നിന്നും അമ്നെറ്റ് തങ്ങളെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് നിക്ക് കാണാനിടയാവുന്നത്. അവനവളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശേഷം അവൾ ജനയെ കൊല്ലാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ഹെൻറിയുടെ ആർക്കോളജിസ്റ്റ് ഗ്രൂപ്പ് അവളെ പിടികൂടിയിരുന്നു. പിന്നീട് അവർ അമ്നെറ്റിനെയും നിക്കിനെയും തങ്ങളുടെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വിചിത്രമായ
ഒരുപാട് സൂക്ഷിപ്പകൾ ഉണ്ടായിരുന്നു. അമാനുഷ്യരായ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ദൗത്യമായിരുന്നു ഹെൻറിയും കൂട്ടരും ചെയ്തു പോന്നിരുന്നത്. ഹെൻറിയും ഒരു മോൺസ്റ്റർ തന്നെയാണ്. മരുന്നുകൾ കുത്തിവെച്ചാണ് അയാൾ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്നത്. ഇതേസമയം അമ്നെറ്റിനെ അടക്കം ചെയ്യാനായി ഹെൻറിയും കൂട്ടരും അവളുടെ ശരീരത്തിലൂടെ മെർക്കുറി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമ്നെറ്റ് നിക്കിനോട് പറയുകയാണ്, നിന്നെ അമാനുഷ്യനായ മരണമില്ലാത്ത വ്യക്തിയാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവരതിനെ എന്നെ സമ്മതിക്കുന്നില്ല. ഇവർ നിന്നെയും കൊല്ലും. അപ്പോഴാണ് കുറച്ചു കാലങ്ങളായി ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ജിനിയും അവനോട് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതേ നേരത്താണ് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചത്. ലണ്ടനിലുണ്ടായിരുന്ന കുരിശുയുദ്ധക്കാരുടെ കല്ലറയിൽ നിന്നും അമ്നെറ്റിൻ്റെ കട്ടാരയിലുണ്ടായിരുന്ന ആരത്നക്കല്ലെ ഗവേഷകർ കണ്ടെത്തുകയാണ്. ഈ വിവരം തൻ്റെ അമാനുഷിക ശക്തിയാൽ അമ്നെറ്റും അറിഞ്ഞിരുന്നു. ഇതേ നേരം അമ്നെറ്റിൻ്റെ അരികിലേക്ക് എത്തിയ ജിനിയോട് നിന്നെ ഞാൻ കൊലപ്പെടുത്തുമെന്ന് അവൾ ഭീഷണി മുഴക്കി. ദുഷ്ടശക്തികൾ നമ്മുടെ ഈ ലോകത്തേക്ക് വരാനായി ശ്രമിക്കുന്നുണ്ട്. അതിനായി അവരാഗ്രഹിക്കുന്നത് നിൻ്റെ ശരീരമാണ്. അതിനാൽ തന്നെ നീ ജീവത്യാഗം ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് ഹെൻറി നിക്കിനെ അറിയിക്കുകയാണ്. നിക്ക് അമാനുഷ്യനാവാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ അവനെ കൊലപ്പെടുത്തണമെന്നായിരുന്നു ഹെൻറിയുടെ തീരുമാനം. പക്ഷേ ജിനി ഇതിനെ എതിർത്തു. ഈയൊരു വിവരമറിഞ്ഞതോടെ ഹെൻറിയുടെ മരുന്നുകൾ കൈക്കലാക്കിക്കൊണ്ട് നിക്ക് അയാളുമായി ദേഷ്യപ്പെടുകയാണ്. പക്ഷേ മരുന്നുകൾ കഴിക്കാതായതോടെ ഹെൻറിയുടെ രൂപം മാറി. അയാളൊരു മോൺസ്റ്ററായി മാറി. അയാൾ നിക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. അപകടം മനസ്സിലാക്കിയ നിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നുകൾ അയാളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും അയാളെ തിരികെ പൂർവസ്ഥിതിയിലാക്കി മാറ്റുകയും ചെയ്തു. ഇതേസമയം അമ്നെറ്റ് എന്തൊക്കെയോ മന്ത്രവാക്കുകൾ ഉരുട്ടുകൊണ്ട് അതുവഴി പോയിരുന്ന ഒരു പ്രാണിയെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. അങ്ങനെ ആ പ്രാണി അവിടെ ഉണ്ടായിരുന്ന ഒരു ടെക്നീഷ്യൻ്റെ ശിരസിലേക്ക് കയറുകയാണ്. അതോടെ അയാളും അമ്നെറ്റിൻ്റെ നിയന്ത്രണത്തിലായി. അതോടെ അയാൾ അമ്നെറ്റിൻ്റെ ശരീരത്തിലൂടെ മെർക്കുറി ഫ്ലോ ചെയ്തിരുന്നത് നിർത്തുകയും അവിടുത്തെ കൺട്രോൾ പാനൽ അടിച്ച് തകർക്കുകയും ചെയ്തു. ഉടൻ തന്നെ അമ്നെറ്റ് ശരീരത്തിലുണ്ടായിരുന്ന മെർക്കുറിയെല്ലാം പുറത്തേക്ക് ഛർദ്ദിച്ചു. ശേഷം അവൾ ഹെൻറിയുടെ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അപകടം മനസ്സിലായതോടെ നിക്കും ജിനയും അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അമ്നെറ്റിൻ്റെ ശക്തിയാൽ നഗരം മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയിരുന്നു. ഉടൻ തന്നെ അമ്നെറ്റിനെ പിടികൂടുവാനായി ഹെൻറിയുടെ ടീം അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അമ്നെറ്റ് നേരെ പോയിരുന്നത് അരത്നക്കല്ല് കണ്ടെത്തിയിരുന്ന ഗവേഷകരുടെ പക്കലേക്കായിരുന്നു. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ അമ്നെറ്റ് ഗവേഷകരുടെ പക്കൽ നിന്നും അത് കൈക്കലാക്കി. അവളത് തൻ്റെ കട്ടാരയിൽ ഘടിപ്പിച്ചു. ഇനി അതുപയോഗിച്ച് നിക്കിനെ കൊലപ്പെടുത്തി സാത്താനെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഉദ്ദേശം. ഇതേസമയം ആ വജ്രക്കല്ല് നശിപ്പിക്കുവാനായി ജിനിയും നിക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മുന്നോട്ടേക്ക് പായുന്നതിനിടെ ഇരുവരെയും അമ്നെറ്റിൻ്റെ സേവകരായ മൃതശരീരങ്ങൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. പക്ഷേ അവിടെ അമ്നെറ്റുണ്ടായിരുന്നു. പൊടുന്നനെ അവൾ ജിനിയെയും വലിച്ചഴിച്ചുകൊണ്ട് ആ വെള്ളക്കെട്ടിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. നിക്ക് അവളെ രക്ഷിക്കാനായി പായുകയാണ്. അവനെ പിടികൂടാനായി പുറകിൽ അമ്നെറ്റിൻ്റെ സേവകരുണ്ടായിരുന്നു. ഒടുവിലവൻ അബോധാവസ്ഥയിലായ നിലയിൽ ജിനിയെ കണ്ടെത്തുകയും വെള്ളക്കെട്ടിൽ നിന്നും അവളെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. കലിയോടെ അങ്ങോട്ടേക്ക് എത്തിയ അമ്നെറ്റ് നിക്കിനെ കൊല്ലാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അവൻ സൂത്രത്തിൽ അമ്നെറ്റിൻ്റെ കട്ടാര തട്ടിയൊടിച്ചിരുന്നു. പിന്നീട് അവനത് നിരത്തടിച്ച് പൊട്ടിച്ചു കളയുവാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടതോടെ അത് ഒരുപാട് ശക്തിയുള്ള കല്ലാണെന്നും നശിപ്പിച്ചു കളയരുതെന്നും പറഞ്ഞുകൊണ്ട് അമ്നെറ്റ് യാചിച്ചു. അതോടെ അവൻ ആ കടാര സ്വന്തം ശരീരത്തിലേക്കു തന്നെ കുത്തിയിറക്കി. അങ്ങനെ അതീവ ശക്തനായി മാറിയ അവൻ തൊട്ടടുത്ത നിമിഷം തന്നെ അമ്നെറ്റിനെ കൊലപ്പെടുത്തുകയാണ്. ശേഷം അവൻ ജിനിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ ഒരു സമയത്താണ് ഹെൻറി അങ്ങോട്ടേക്ക് എത്തുന്നത്. അയാൾ അമ്നെറ്റിൻ്റെ ശരീരം മെർക്കുറിയിൽ പൊതിഞ്ഞ് വീണ്ടും സംസ്കരിച്ചു. ഇതിനോടകം തന്നെ തൻ്റെ അമാനുഷികമായ ശക്തി ഉപയോഗിച്ച് നിക്ക് തൻ്റെ കൂട്ടുകാരനായ ക്രിസിനെ വികൃതമായ രൂപത്തിൽ നിന്നും പഴയ രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. നിക്കിപ്പോൾ ഒരുപാട് ശക്തിയുള്ള
അമാനുഷനായ ഒരു വ്യക്തിയാണ്. പിന്നീടവൻ തൻ്റെ മറ്റൊരു ദൗത്യത്തിനായി ഈജിപ്തിലെ പിരമിഡുകളെ ലക്ഷ്യമാക്കി പായുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.